السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، വീട് പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ ഖുർആനിൽ ഹദീസിലൊക്കെ വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരമാണ്, പുതിയ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായ ദിക്റുകളോ ദുആകളോ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ പരാമർശിച്ചതായിട്ട് കാണുന്നില്ല. എന്നാൽ ചില ദിക്റുകൾ ദുആകൾ വന്നിട്ടുണ്ട് ഹദീസുകളിൽ, ഖുർആനിലും വന്നിട്ടുണ്ട്. അത് പുതിയ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ദിക്റ് ചൊല്ലിക്കേറുക, അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക എന്നത്. പിന്നെ രണ്ടാമത്തേത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജന വ ബിസ്മില്ലാഹി ഖറജന വഅലാ റബ്ബിന തവക്കൽന എന്ന ദിക്റ് ചൊല്ലുക. പിന്നെ മൂന്നാമത് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമത്തിഹി തതിമ്മു സ്വാലിഹാത്ത്, അത് പുതിയ വീടായിട്ട് ബന്ധപ്പെട്ട് എന്ന ദിക്റാണ്. പുതിയ വീടായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, അതിലും ബാധകമാണെന്നർത്ഥം. അതായത് നല്ലൊരു കാര്യം കാണുമ്പോൾ, നല്ലൊരു നിഅമത്ത് കിട്ടുമ്പോൾ, അത് പൂർത്തീകരിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ദിക്റാണ്. സ്വാഹിഹായിട്ടുള്ള ഹദീസിൽ ഒന്നാണ് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമത്തിഹി തതിമ്മു സ്വാലിഹാത്ത്. അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനെയാണ് അള്ളാഹു ബിനിഅമത്തിഹി അവന്റെ നിഅമത്ത് കൊണ്ട് തത്തിമു പൂർത്തിയാകുന്നു അസ്വാലിഹാത്ത് സ്വാലിഹായ കാര്യങ്ങൾ, സ്വാലിഹായിട്ടുള്ള കാര്യങ്ങൾ എന്ന്. അതേപോലെ പിന്നെ സൂറത്തുൽ ബഖറയിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാം വീട്ടിൽ വെച്ചിട്ട്. അത് ബിഷാത്തിനെ അകറ്റി നിർത്തും വീട്ടിൽ നിന്ന്. അത് എല്ലാ ദിവസവും ആവാം, പക്ഷെ വീട് പ്രവേശിക്കുന്ന ദിവസം അന്ന് തുടങ്ങണല്ലോ സൂറത്തുൽ ബഖറ ഓതാം. പിന്നെ മാഷാ അല്ലാഹു ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ല, ഇത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത്. ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഇല്ല എന്ന് ചൊല്ല. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ദിക്റുകൾ. പിന്നെ അതേപോലെ ഒരു മൻസിലിൽ എത്തിയാൽ, അത് യാത്ര കഴിഞ്ഞെത്തിയാണെങ്കിലും ഒരു വീട്ടിലെത്തിയാണെങ്കിലും ഒക്കെ അവിടെ താമസിക്കാൻ അവിടെ ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. ഔദു, ഞാൻ കാവ്യത്തെടുന്ന ബികലിമാത്തില്ലാഹി, അല്ലാഹുവിന്റെ വചനങ്ങൾ കൊണ്ട്, അത്താമാത്തി പൂർണ്ണമായ സമ്പൂർണമായ, മിൻ ശർരി മാ ഖലഖ് അവൻ പടച്ച എല്ലാ ഷെറുകളിൽ നിന്നും എന്ന്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ് ഒന്ന് സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ അഷ്രിബ ഹദ്ദസന മുഹമ്മദ് ബിൻ മുസന്ന എന്ന് തുടങ്ങിയത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇദാ ദഖല റജുലു ബൈതഹു ഫദകറ അല്ലാഹ ഇൻദ ദുഖൂലിഹി വ ഇൻദ ത്വആനിഹി ഖാല അശ്ശൈത്താൻ ലാ മബീത ലകും വലാ അശാ. അതായത് ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ, ഫദകറ അല്ലാഹ ഇൻദ ദുഖൂലിഹി, പ്രവേശിക്കുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ സ്മരിച്ചു, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് ആണ്, ബിസ്മില്ലാ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹു ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് അവൻ പ്രവേശിച്ചത് എങ്കിൽ, അതേപോലെ അവന്റെ ഭക്ഷണ സമയത്തും, കാല ഷെയ്ത്താൻ, അപ്പൊ ഷെയ്ത്താൻ പറയും, ലാ മബീത്തലക്കും നിങ്ങൾക്കിവിടെ കിടപ്പറയൊന്നുമില്ല, വല അഷാ ഇവിടെ ഭക്ഷണവും ഇല്ല എന്ന്. അത് അവനോട് സ്വയം അതേപോലെ അവന്റെ കൂട്ടുകാരോടും പറയുമെന്ന് ഷറഹുകളിലൊക്കെ കാണാം. ഫലം യദുക്കുരില്ലാഹ ഇന്ദ ദുഖൂലി, ഇനി അവൻ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ സ്മരിച്ചില്ല, അള്ളാഹുവിനെ സ്മരിക്കാതെ ആണ് കയറിയതെങ്കിൽ, ഖാൽ ഷെയ്ത്താൻ, അപ്പോൾ ഷെയ്ത്താൻ പറയും, അദ്രക് തുമുൽ മബീത്ത്, നിങ്ങൾക്കിവിടെ നല്ലൊരു താമസ സങ്കേതം കിട്ടിയിരിക്കുന്നു എന്ന്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പിശാചുക്കൾക്ക്. ഇതാലും യദുക്കുരില്ലാഹ ഇന്ദ ത്വആനി, അതേപോലെ അവന്റെ ഭക്ഷണ സമയത്ത് അള്ളാഹുവിനെ സ്മരിച്ചില്ല, ബിസ്മില്ലില്ല എങ്കിൽ, ഖാല, അപ്പൊ ഷെയ്ത്താൻ പറയും, അദ്രക് തുമുൽ മബീത്ത് വൽ അഷാ, നിങ്ങൾക്കിതാ അവിടെ താമസ സങ്കേതവും അതേപോലെ ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു എന്ന്. ഇത് ഒന്നാമത്തെ